പാവം, പ്രകാശിനെ പറ്റി ഞാൻ എന്തൊക്കെയാ സംശയിച്ചത്. മാസി പ്രകാശിനെ ശരിക്കും തെറ്റിദ്ധരിച്ചതാ. അമ്മായി വേഗം വാ. പാവം, സത്യം അറിയാനുള്ള അവന്റെ ഒരു ആവേശം കണ്ടില്ലേ. അതിങ്ങതാ, ഞാൻ വെച്ചേക്കാം. മോനെ പ്രകാശ, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അത് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാ കഴിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പോക്കില് കസ്തൂരിയുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം. വേണം. കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ പുറത്തുനിന്ന് വീടും കണ്ട് തിരിച്ചു പോരരുത്. അന്ന് കസ്തൂരി നമ്മളെ ഓടിച്ചു വിട്ടതാ, ഇപ്രാവശ്യം അതിന് സമ്മതിക്കരുത്. ഇല്ലമ്മായി, വീട്ടിലെല്ലാവരെയും കണ്ടിട്ടേ തിരിച്ചു വരാവൂ. സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാസിയാണ് എന്നോട് പറയാം. അതെ, എന്റെ ഗതികേട് എന്റെ മോൾക്കുണ്ടാവരുത്. ഈ പ്രകാശം ജീവിച്ചിരിക്കെ കസ്തൂരിക്ക് അമ്മായിയുടെ അവസ്ഥ വരെ ഞാൻ സമ്മതിക്കില്ല. അവൻ ഏത് വഴിക്ക് പോയാലും അവന്റെ വീട്ടിലേക്കുള്ള വഴി ഇതാ, അതുകൊണ്ട് ഇതുവഴി വരുമല്ലോ. വരട്ടെ. ഞാൻ വന്നതും പോയതൊക്കെ പിന്നെ പറയാം. ഒരാള് രണ്ടു മൂന്ന് പേര് ചെന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുക. ആദ്യം അയാളെ എങ്ങനെങ്കിലും രക്ഷിക്കാൻ നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ആള് കൊള്ളാലോ, പോലീസിനെ പണി പഠിപ്പിക്കുകയാണോ? സാറേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ആദ്യം സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക. മൈ ഗോഡ്,
ഈ സാറന്മാരോട് പറഞ്ഞിട്ട് ഇവർ എന്നെ ചോദ്യം ചെയ്യാം. എങ്ങോട്ടാ പോയതവര്? ആ റോഡിലേക്കാ സർ. ശരിക്കും നീ കണ്ടതല്ലേ? അതേ സർ. ആദ്യം നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത്. നീ എന്തിന് ഇവിടെ വന്നു? ചോദ്യങ്ങളൊക്കെ പിന്നെ ആവാ സാറേ. അവര് സാറിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവരെ കണ്ടുപിടിച്ച് രക്ഷിക്കണം. പ്ലീസ് സർ, നമുക്ക് അങ്ങോട്ട് പോവാം. എടോ, ഒരു പരാതി കിട്ടി എങ്ങനെയാണോ പെരുമാറുന്നത്, വണ്ടി എടുക്ക് സാർ. ഇത്രയും സമയമായിട്ടും ആദ്യയെക്കുറിച്ച് പോലീസിന് ഒരു വിവരവും കിട്ടിയില്ലേ? എന്ത് പറഞ്ഞാ ഇവരെ ആശ്വസിപ്പിക്കേണ്ടത്? ന്യൂസിന്റെ എഡിറ്ററാ. എടുക്ക എടുക്ക. ഹലോ ഹലോ, ബാലാനന്ദനല്ലേ ഞാൻ. മനസ്സിലായി സർ. ആദ്യയെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? വളരെ സീക്രട്ടായ ഒരു ന്യൂസ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തു വിട്ടിട്ടില്ല. എന്താണ് സർ? എന്തായാലും വേഗം പറയേ. പേടിക്കാനൊന്നുമില്ല സർ, പ്ലീസ് ടെൻഷൻ അടിപ്പിക്കാതെ. എന്റെ മകൻ നിങ്ങളുടെ പത്രത്തിന് വേണ്ടിയാ രാപ്പകൽ ജോലി ചെയ്യുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയേ. എന്റെ മകൻ എവിടെയാ ഉള്ളേ? ബാലാനന്ദൻ, നിങ്ങൾ ആത്മസംയമനത്തോടെ ഞാൻ പറയുന്നു എന്ന് കേൾക്കണം. ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. ഇമോഷണൽ ആവാതെ പിന്നെ? ഞാൻ അവന്റെ അച്ഛനല്ലേ. എന്റെ മോനെ കാണാതായാ ഇമോഷണൽ ആവാതെ പിന്നെ അടങ്ങിയിരിക്കണോ? നിങ്ങൾ ഒരു അച്ഛനല്ലേ. നിങ്ങളുടെ മക്കളെ കാണാനില്ലെന്ന് അറിഞ്ഞ വരുമ്പോ വരട്ടെ എന്ന് കരുതി മൂടി പതിച്ചിടന്ന് ഉറങ്ങാൻ പറ്റൂ നിങ്ങക്ക്? മോൻ എവിടെയുണ്ടെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഹലോ, ഞാൻ ആദ്യയുടെ വല്യേശനാ. സോറി സർ, അവൻ ടെൻഷൻ കാരണം. ഓ, ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. സർ, ആദ്യയെ കുറിച്ച് എന്തെങ്കിലും? അനൗദ്യോഗികമായൊരു ന്യൂസ് ഉണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്താ സർ? ശരി സർ. എന്താ എന്താ പറഞ്ഞത്? ആദ്യം എവിടെയാന്ന് വല്ലതും പറഞ്ഞോ? അത് അത് പിന്നെ എന്താ ഏട്ടാ, നമ്മുടെ ആദ്യ മോൻ എവിടെയാ? ഇനിയിപ്പോ അവൻ എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. ആദ്യയെ അരക്കയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുക. പോലീസ് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. വല, അവനെ പോലീസുകാർ മോചിപ്പിച്ചു കൊണ്ടുവരും. നമ്മുടെ ആദിപോൻ ഒന്നും സംഭവിക്കില്ല. ഏട്ടനല്ലേ പറയുന്നത്? മുന്നിലും പിന്നിലും ഇടവും വലവും നിന്ന് അത് സാറിനെ കാക്കണേ. സാറേ,
എന്നേക്കും വിടാൻ പറ സാറേ. ദുഷ്ടന്മാര് ഇങ്ങോട്ടാവും എന്റെ അധിസ്ഥാനം കൊണ്ടുപോയത്. ഈ മനോഹരമായ ശരീരത്തിൽ ഒരു കേടുപാടും വരുത്തരുത്. ഈ മുഖം വികൃതമാക്കാതെ അങ്ങ് കൊടുക്കണം. നമ്മുടെ വക ഇവന്റെ ഹൃദയത്തിൽ രണ്ട് ബുള്ളറ്റ്, പിന്നെ രണ്ട് മൂക്കിലും പഞ്ഞു വെച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ മൂക്കിലൂടെ ഉറുമ്പ് കയറി ഇവന്റെ തലച്ചോറെങ്കിലും തിന്ന ആ ഉറുമ്പ് കടിച്ചാൽ മതി നമ്മൾ ചത്തുപോവാൻ. അത്രയ്ക്ക് വിഷമാ ഇവന്റെ തലച്ചോറ്. നീ കൊടുത്ത ഓഡിയോ ക്ലിപ്പൊന്നും വില പോവില്ല മോനെ ആദിത്യ. എനിക്കറിയേണ്ടത് അതാരാ നിനക്ക് ഒപ്പിച്ചു തന്നെന്ന്. അതറിയാൻ വേണ്ടി മാത്രമാ നിന്റെ വധശിക്ഷ നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാരാണെന്നറിഞ്ഞാൽ അവരെ കൂടി നിന്റെ പിന്നാലെ ഇവിടെ നിന്നങ്ങ് പറഞ്ഞയക്കാലോ എന്ന് വിചാരിച്ച. നിനക്ക് 10 മിനിറ്റ് സമയം അനുവദിച്ചു. ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൊന്ന് കയ്യറപ്പ് തീർന്നവനാ ഞാൻ. അഞ്ചു മിനിറ്റ് തീർത്തോണം. ആ കുട്ടി ഇത് എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ വാ. സാറേ സൂക്ഷിക്കണം, വല്ല പാമ്പോ മറ്റേ കാണും. ഈ കുട്ടിക്ക് ഒരു പേടിയില്ലല്ലോ. സാറേ ആ പെണ്ണ് പറയുന്നതനുസരിച്ച് നമ്മൾ പോണോ? ആദ്യത്തിന് എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്കണ്ടേ? ഈ ഭാഗത്താണെന്ന് ഉറപ്പുണ്ടോ സാറേ? വാ. സാറേ
ഇതുവഴിയാ പോയത്? ഈ ചെടികളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നതുണ്ടോ? വല്ല കാട്ടാനെ പോയതായിരിക്കും കുട്ടി. ഈ മനുഷ്യൻ തന്നെയാ. കാട്ടാനയാണെങ്കിൽ ആനച്ചൂരുണ്ടാവും. ഇതല്ല, മടിച്ചു നിൽക്കാതെ വാ സാറേ. ഈ കുട്ടിക്ക് കാട് നല്ല പരിചയമുണ്ടല്ലോ. ഒരു പേടിയില്ലാതെ പോകുന്നുണ്ടല്ലേ. സംസാരിച്ച് നിൽക്കാതെ വാ, അല്ലെങ്കിൽ അതങ്ങ് പോവും, പിന്നെ അതിനെ തിരഞ്ഞു കിടക്കേണ്ടി വരും. സാറേ വേഗം വാ. ഒരു ലക്ഷ്യമില്ല, അതിനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. നമുക്ക് തിരിച്ചു പോകാം കുട്ടി, നേരെ പുലർന്നിട്ട് തരാം. അതിനു മുമ്പ് അവർ ആദ്യം സാറിന് എന്തെങ്കിലും ചെയ്താ? അവരുടെ കാറ് നമ്മൾ കണ്ടല്ലോ, അവരെ നമുക്ക് പൊക്കാം. അവരെ പിടിക്കാനല്ലല്ലോ, അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സാറിനെ രക്ഷിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എവിടാന്ന് വെച്ചിട്ടാ നോക്കേണ്ടത്? നമുക്ക് ഇനിയും തരയാ സാർ. സാറെ തിരിച്ചു പോകാം. പോവല്ലേ സാറേ, ഈ വഴി തന്നെയാ അവർ ആദ്യം സാറിനെ കൊണ്ടുവന്നത്. ഇവിടുന്ന് എങ്ങോട്ട് പോയി എന്നറിയാത്തത്. സാർ, ഈ കുട്ടി പറയുന്ന കേട്ട് നമ്മളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു പോകാം. ആദ്യം സാറിനെ കാണാതെ ഞാൻ തിരിച്ചു വരില്ല. സാറന്മാര് വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് ആദ്യം സാറിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറന്മാരെ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നാ മതി. ഈ കാട്ടിനുള്ളിൽ എവിടെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയെങ്കിലും ആദ്യം സാറിനെ ഒന്ന് രക്ഷിക്കണം സാർ. എന്തോ ഉറപ്പ്? ആ കരഞ്ഞത് സാക്ഷി പക്ഷിയാ. മനുഷ്യനെ കണ്ട അത് ഇതുപോലെ കരയും. കാടിന്റെ ചലനങ്ങൾ അറിയാവുന്നത് കൊണ്ടാ സാർ പറയുന്നത്. സാറേ എന്റെ പിന്നാലെ വാ. വാ സാറന്മാരെ. എനിക്ക് എന്റെ വീട്ടുകാരെ കാണണം, എന്നെ കൊല്ലരുത്. നിനക്കിനി 30 സെക്കൻഡ് കൂടി ആയുസുള്ളൂ. നിന്റെ തല പൊട്ടിച്ചിതറി നിലത്ത് വീണ് അവസാന പിടയ്ക്കൽ കൂടി ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ചന്ദ സാറിന് അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പണികിട്ടും. 20 സെക്കൻഡ്സ്. പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലല്ലേ.
സാറിന് ചോദ്യം ചെയ്യാനൊക്കെ ഞങ്ങൾ നിന്നുതരാം. ആദ്യം ആ കുട്ടി എവിടെയാണെന്ന് അറിയട്ടെ. രാധാമണി, നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ?